ആവശ്യമായ ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയം പറയാം. വളരെ വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ വീഡിയോ പലർക്കും ഉപകാരപ്പെടും. കാരണം ഒരുപാട് പേര് നിരാശയായിട്ട് ഡിപ്രഷനായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അവർക്കൊക്കെ ജീവിത പ്രശ്നങ്ങളുണ്ട്. ജോലി കിട്ടിയില്ല, ഇല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടിയില്ല, കുട്ടികളില്ല, വീടില്ല, ജീവിതത്തിലെവിടെ എത്തിപ്പെട്ടിട്ടില്ല, വിദ്യാഭ്യാസമില്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി കിട്ടിയില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ജീവിതത്തിൽ നിരാശപ്പെട്ട് കഴിയുന്നവരുണ്ട്. റിലേഷൻ ബ്രേക്കായി പോയവർ, ഇല്ലെങ്കിൽ പരസ്പരം വിശ്വാസമില്ലാതെ ജീവിച്ചു പോകുന്നവർ, ഇങ്ങനെയൊക്കെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. വളരെ രസകരമായിട്ട് ഈ ഇത്രയും ആൾക്കാരുടെ അനുഭവങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കഥ പറയാന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഈയിടെയായിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ബോംബെയിൽ വെച്ചിട്ട് നോർത്ത് ഇന്ത്യനാണ്. 47 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞാൽ നിരാശയാണ്, ഡിപ്രഷനാണ്. ആൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലമാണോ എന്നെ അത്ഭുതപ്പെടുത്തിയത്. എല്ലാം ഉണ്ട്. നല്ല വിദ്യാഭ്യാസം, ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്, നല്ല സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, നല്ല ശമ്പളമുണ്ട്, ആൾക്ക് അറിയപ്പെടുന്ന ഒരാളാണ്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, റിലേഷൻ ഓക്കെയാണ്, കുട്ടി ഓക്കെയാണ്, വാഹനമുണ്ട്, വീടുണ്ട്, അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളില്ല. അങ്ങനെ ഒരു നല്ല ജീവിതത്തിന് സന്തോഷകരമായി ജീവിക്കാൻ വേണ്ട എല്ലാ സാഹചര്യവും ഉണ്ട്, കഴിവുമുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും ആള് ഡിപ്രഷന് മരുന്ന് കഴിക്കണോ എന്നുള്ളതാണ്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ ഇയാളിതൊക്കെ പറഞ്ഞു, എനിക്കിന്നത് എല്ലാം ഉണ്ട്, ഒരു സാധാരണ മനുഷ്യൻ ഈ പ്രായത്തിൽ നേടാവുന്നതിൻ്റെ അപ്പുറം പലതും ഞാൻ നേടി, നല്ല മാർഗത്തിൽ കൂടെ, ശരിയായ മാർഗത്തിൽ കൂടെ, അധർമ്മമായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കിനി നേടാനായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് ഇയാളുടെ പ്രശ്നം. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സ്റ്റേറ്റിലെത്തിക്കഴിയുമ്പോൾ പിന്നെ ജീവിതം ഒരു ശൂന്യമായിട്ടാണ് തോന്നുക. നമ്മൾക്ക് തന്നെ അറിയാലോ, എന്തെങ്കിലും ഒരു ആഗ്രഹിച്ചൊരു കാര്യം നേടിയെടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു ശൂന്യതയാണ് മനസ്സ്. അടുത്തൊരു ആഗ്രഹത്തിലേക്ക് ചാടി പിടിക്കുന്നത് വരെ ശൂന്യത അനുഭവപ്പെടും. എല്ലാവരും അനുഭവമാണ്. പിന്നെ അടുത്ത് വന്ന ആഗ്രഹം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോവും. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ ദുഃഖം. അങ്ങനെ അങ്ങനെയാണ് മനുഷ്യ ജീവിതം പോകുന്നത്. ഒരു ആഗ്രഹത്തിൽ നിന്ന് അടുത്ത ആഗ്രഹം, അടുത്ത ആഗ്രഹം, ഇങ്ങനെ. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി നേടാനൊന്നുമില്ല എന്നുള്ളൊരു സ്ഥിതി വന്നുപോയി. 47 വയസ്സായിട്ടുള്ളൂ, ജീവിക്കാൻ തോന്നുന്നില്ല ഇപ്പോൾ. കാരണം ഇനി മുന്നോട്ട് നേടാൻ ഒന്നുമില്ല, ആഗ്രഹിക്കാനൊന്നുമില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഞാനിതിപ്പോൾ എടുത്തു പറയാൻ കാരണം, എൻ്റെ അടുത്ത് വരുന്ന ഇമെയിൽ വഴി പലരും ജാതകം നോക്കാനോ കൺസൾട്ടേഷനോ ഒക്കെ വരാറുണ്ട്. എല്ലാവരുടെ പ്രശ്നം നോക്കുമ്പോൾ അവർക്കൊക്കെ ഇല്ലായ്മകളാണ് അവരുടെ പ്രശ്നം. ഇല്ലായ്മകളിൽ നിരാശ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്, അതെല്ലാം മനുഷ്യനുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഇല്ലായ്മകൾ ഇങ്ങനെ ഒരു നിരാശപ്പെടേണ്ട കാര്യമാണോ? കാരണം എല്ലാം ഉണ്ടായിട്ടും നിരാശപ്പെടുന്ന ഒരാൾ, മരുന്ന് കഴിക്കുന്ന ആൾ, ഇനി ജീവിക്കുന്ന എന്തിനാണ് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നിരാശകൾ വരുന്നത്, ഇല്ലെങ്കിൽ പലതും കിട്ടാതിരിക്കുന്നത് ശരിക്കും ഒരു അനുഗ്രഹമാണ്. കാരണം അത് നമ്മളെ മുന്നോട്ട് ജീവിതത്തിലേക്ക് ഉള്ള ഒരു ഒരു പ്രേരണ നൽകും, ഒരു പ്രചോദനമാണ്. എനിക്ക് ഇന്നത് ഇന്നത് നേടിയെടുക്കാനുണ്ട്, എനിക്കിന്നത് ചെയ്യാനുണ്ട്. ഇപ്പോൾ ജോലി കിട്ടിയില്ല, നിരാശപ്പെടുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതല്ല എനിക്കുള്ള ജോലി, വേറൊരു ജോലി, ഇതല്ലെങ്കിൽ വേറൊരു ജോലി, അങ്ങനെ പോകാലോ. പഠിച്ചത് തന്നെ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കുമ്പോഴാണ് നമുക്ക് നിരാശയൊക്കെ വരുന്നത്. അങ്ങനെയല്ല, എനിക്കിതല്ല വെച്ചത്, അപ്പം ഞാൻ വേറൊരു ജോലി നോക്കട്ടെ. അങ്ങനെ വിചാരിച്ചിട്ട് വേറൊരു ജോലി നോക്കാം, പിന്നെ അടുത്ത ജോലി നോക്കാം. എപ്പോഴും ലക്ഷ്യം, മുന്നിലൊരു ലക്ഷ്യം വേണം നമുക്ക്. പിന്നെ പലപ്പോഴും പരാജയങ്ങൾ വരുമ്പോൾ ആ പരാജയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ടാവും. ശരിക്കും നോക്കിയാൽ ജീവിതത്തിൽ ജയവും പരാജയവും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ജയം പരാജയം എന്നുള്ളതൊക്കെ നമ്മൾ കൊടുക്കുന്ന ലേബലുകളാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിരാശപ്പെടണം, ജയിച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കണം, ഇതൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കി വെച്ച ചില തീരുമാനങ്ങളും അനുഭവങ്ങളുമാണ്.
ജയം എന്നും പരാജയം എന്നും പറയുന്ന ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടാണ്. ആ റെഫറൻസ് പോയിന്റിന്റെ ഇപ്പുറം പോയാൽ പരാജയം, ഇപ്പുറം പോയാൽ ജയം, ഇവിടെ പോയാൽ ഞാൻ ദുഃഖിക്കണം, ഇവിടെ പോയാൽ സന്തോഷമായിരിക്കണം, ഇതൊക്കെ നമ്മൾ മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളാണ്. അത് ശരിയാണോ? ജയവും പരാജയവും എന്ന് പറഞ്ഞ അനുഭവങ്ങൾ മാത്രമാണ്. അതിങ്ങനെ വന്ന് നിന്ന് പോവും അനുഭവങ്ങൾ. ഓരോ അനുഭവവും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധിപ്പിക്കും, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ അനുഭവങ്ങൾ അനുഭവങ്ങളെ മാത്രമായിട്ട് കാണുക. ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യം ഉണ്ടാവും, ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ലക്ഷ്യം വെച്ച് അതിനെത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നേട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കും, ചിലപ്പം ജയമായിരിക്കും, ചിലപ്പം പരാജയമായിരിക്കും, ലാഭമായിരിക്കും, നഷ്ടമായിരിക്കും. പക്ഷെ അപ്പോഴൊക്കെ നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലക്ഷ്യബോധം നമുക്കുണ്ട്. അതായിരിക്കണം, ചെറിയ ചെറിയ ലക്ഷ്യങ്ങളൊന്നും ആവരുത്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയെ പോലെ ഇദ്ദേഹത്തിന് എല്ലാം നേടി, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയായി, എല്ലാം ഉണ്ട്, ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാനുള്ള സ്ഥാനത്തുമാണ് ഇരിക്കുന്നത്. എന്നിട്ട് പോലും നിരാശകൾ വന്നത് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ലക്ഷ്യബോധമില്ല, വലിയൊരു ലക്ഷ്യമില്ലാതെ. പിന്നെ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ എന്താവും? അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈയിടെ ഇപ്പം ഒരമ്മ ഇപ്പൊ കുറച്ച് നേരത്തെ തന്നെ വിളിച്ചതുള്ളൂ, മക്കളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി. നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഡിപ്രഷനും മരുന്ന് കഴിക്കണം. അപ്പൊ എന്താണ് ഈ അമ്മയുടെ ചില പ്രശ്നങ്ങൾ ആ കുട്ടിയെ ബാധിക്കുന്നുണ്ട്. അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്നതും ഇതൊക്കെ അമ്മയ്ക്ക് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. കുട്ടികളിലൂടെ അത് നടത്തിയെടുക്കാൻ ശ്രമിക്കും, അത് കുട്ടികൾക്ക് ലോഡാവും. നല്ല പഠിക്കുന്ന കുട്ടികൾ, നല്ല നേട്ടങ്ങളുള്ള കുട്ടികൾ, MBBS പഠിക്കുന്ന കുട്ടികളാണ്, ഡോക്ടറാവാൻ പഠിക്കുന്ന കുട്ടികൾ, ഡോക്ടറാവുന്നതിൻ്റെ മുമ്പ് ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ സ്ഥിതി? അത് നമ്മളൊരു വകതിരിവില്ലാതെ ആഗ്രഹങ്ങൾ വെക്കുന്നോണ്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെയും പാടില്ല. നമുക്ക് സാധ്യമാവുന്ന ലക്ഷ്യങ്ങളെ, സാധിച്ചെടുക്കാൻ സാധിക്കും എന്ന് വിശ്വാസമുള്ള കാര്യങ്ങളെ മുന്നോട്ട് നമ്മൾ നന്നായിട്ട് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് പരാജയങ്ങൾ വരും, വിജയം വരും. ഇതൊക്കെ നമ്മളെ കൂടുതൽ മേച്ചുറാക്കാനുള്ള അനുഭവങ്ങളാണ്. ഒരു സ്ഥലത്ത് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഈ റിസൾട്ട് കിട്ടി, അങ്ങനെ നോക്കാം. ഞാൻ തോറ്റു എന്ന് പറയരുത്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും നമ്മളെ മനസ്സിനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു അനുഭവം വന്നു, എനിക്ക് അനുകൂലമല്ലാത്ത ഒരു അനുഭവം വന്നു, അതെന്തുകൊണ്ട് വന്നു? അപ്പം നമുക്ക് അതിൻ്റെ കാരണം കിട്ടും. അപ്പം നമ്മൾ പ്രയത്നത്തിൽ നമ്മൾ എങ്ങനെ പ്രയത്നിക്കുന്നു അതിൻ്റെ സ്റ്റൈൽ ഒന്ന് മാറ്റണം. ഒരേ കാര്യം ഒരേപോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരേ റിസൾട്ട് വന്നു എന്ന് വരും. അപ്പം നമുക്ക് അനുകൂലമല്ലാത്ത ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ നമ്മളുടെ പ്രവർത്തനത്തിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തണം. ആ സിസ്റ്റത്തിൽ, ഷെഡ്യൂളിൽ എവിടെയെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് പുതിയ രീതിയിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അതിൽ വിജയമുണ്ടാവും. ചെറിയ ചെറിയ വിജയങ്ങളെ നമ്മളിങ്ങനെ മുന്നോട്ട് നന്നായിട്ട് ആഘോഷിക്കാം. അപ്പോൾ നമുക്ക് നല്ല ആത്മവിശ്വാസം വരും. വലിയ വിജയമായാലും ചെറിയ വിജയമായാലും ആത്മവിശ്വാസമാണ് വലുത്. ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങാമുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സെറ്റ് ബാക്ക് വരികയാണ്, ഒരു പരാജയം എന്ന് നമ്മൾ ലേബൽ കൊടുക്കുന്ന ഒരു അനുഭവം വരികയാണെങ്കിൽ പോലും ഇത് എനിക്ക് മറ്റൊരു പാഠം പഠിക്കാനുള്ള അവസരമാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതൊന്നും ഇല്ലെങ്കിൽ എന്തെല്ലാം നേടിയാലും ഒരു നിരാശ തന്നെയാണ്. ജീവിതം ഒരു ശൂന്യമായിട്ട് തോന്നും. അപ്പം ഈ ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ പങ്കുവെച്ചത് ഇതുപോലെ എത്രയോ ആൾക്കാർ പലതും കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കിട്ടിയാലും നിരാശ തന്നെയുണ്ട്. നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, ജീവിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെ ജയം പരാജയമെന്നോ അല്ലെങ്കിൽ ദുഃഖിക്കണമെന്നോ സുഖിക്കണമെന്നോ ഒന്നും തീരുമാനിക്കാതെ അനുഭവങ്ങൾ അനുഭവങ്ങൾ മാത്രമായിട്ട് കാണുക. അനുഭവങ്ങളെ നേരിടാനുള്ള ധൈര്യം ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നിട്ട് ഉറപ്പിക്കുക, അങ്ങനെ ജീവിക്കുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ഭൂതമുണ്ടോ പ്രേതമുണ്ടോ ശനി 8 രാഹു 10 എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ പ്രവർത്തന ശൈലിയിൽ ഒരു മാറ്റം വരുത്താനുണ്ട്, എൻ്റെ വിചാരങ്ങളിൽ ഒരു മാറ്റം വരുത്താനുണ്ട് എന്ന് വിചാരിച്ച് അനുകൂലമായിട്ട് അങ്ങനെ വിചാരിച്ച് ആത്മവിശ്വാസത്തോടുകൂടി എന്നിട്ട് നീങ്ങും. ബാക്കിയെല്ലാം പ്രകൃതി നൽകും. നമ്മളുടെ പ്രയത്നമാണ് വേണ്ടത്. പ്രയത്നവും ഉദ്ദേശശുദ്ധിയും ലക്ഷ്യബോധമുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രകൃതി അതിന് അനുകൂലമായിട്ട് വരും. അത് അതിൻ്റെ കാലമാവും. ഓരോ ചിലപ്പോൾ പെട്ടെന്ന് വന്നു വരും, ചിലപ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വന്നു വരും, പക്ഷെ വരും. ഇതാണ് നമുക്ക് ഈ ജീവിതത്തിൻ്റെ ഒരു പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഒന്നാവശ്യമായി